생각이네. 여러분, 이기야.
കുടുംബക്കം പോലെ വെള്ളത്തിലേക്ക് വയമ്പുകൾ ആഞ്ഞു കിടന്നുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം എന്തൊരു മത്സരമാണ്! തീവാറുന്ന മത്സരമെന്ന് അക്ഷരാർത്ഥത്തെ പറഞ്ഞ കഴിയില്ല. എന്തൊരു മത്സരമാണ്! കാണികൾ ആവേശ വൈദ്യമായിട്ടുള്ള ആവേശം പറയുന്ന തുളച്ചി നമ്മയുടെ
ക്രമം അനുസരിച്ച് ഇനി നടക്കേണ്ടത് വെപ്പുവെള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു ഇനിയും നടക്കുന്നത് ചുണ്ടൻ വെള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് കരുവാറ്റ ശ്രീവിനായകൻ, രണ്ടാം ട്രാക്കിൽ സെയിന്റ് ജോർജ്, മൂന്നാം ട്രാക്കിൽ കരുവാറ്റ പുത്തൻ ചുണ്ടൻ. അതെ, ആ മൂന്ന് ചുണ്ടൻ വെള്ളങ്ങളും ഇങ്ങനെ എത്തിക്കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതെ, കരുവാറ്റ ശ്രീവിനായകൻ 53.5 കോൾ നീളം, 52 അംഗലം, 93 തുളസിക്കാർ, 11 നിലക്കാര്, 5 അമരക്കാര്, ഗാവുത്ത ബോർഡ് ക്ലബിന്റെ ഉദയപ്പന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് സെന്റ് ജോർജ് ആണ്. വാരിയേഴ്സ് ബോർഡ് ക്ലബ് UBC കൈനകരിയുടെ 52.5 കോൾ നീളം, 52 അംഗലം, മണ്ണും, 85 തുളസിക്കാര്. അതെ, ജോൺസൺ കാഞ്ഞൂപ്പറമ്പിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കരുവാറ്റ പുത്തൻ ചുണ്ടൻ. ബിനാനിയെ ബോർഡ് ക്ലബ് ലീനാച്ചൻ സണ്ണി കവാടത്തിന്റെ നേതൃത്വത്തിൽ 51.5 കോൾ നീളം, 51 മണ്ണ്, 85 തുളച്ചിക്കാര്, 9 നിലക്കാര്, 5 അമരക്കാരുമാരെ ഇതാ ഒപ്പത്തിനൊപ്പം ഇഞ്ചുമില്ലാതെ പോരാടുന്ന കാഴ്ച. ആരുമുണ്ട്? ആരുമുണ്ട്? അത് അല്പം മുൻപ് സെന്റ് ജോർജ് ആണോ? അതെ, സെന്റ് ജോർജ്. അതെ, എടത്തുവ പുണ്യാളച്ചന്റെ പേരിലുള്ള ആ എടത്തുവ കരയിലെ ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളുടെ വള്ളമായ സെന്റ് ജോർജ് വള്ളം പുത്തൻ ചുണ്ടനാണ്. അവന്റെ വരവ് കണ്ടോ, ശൈലി കണ്ടോ, UBC കൈനകരിയുടെ ലേബലാണ് വാരിയേഴ്സ് സ്പോർട് ക്ലബ് ഇവിടെ എത്തുന്നത്. 2014 നെഹ്റു ട്രോഫിയുടെ ഏറ്റവും വേഗത കൂടിയ തുളച്ചിക്കാർ എന്ന അഭിമാനം കൂടിയവര് 4:33.18 ചമ്പക്കുളത്തെ വിജയിപ്പിച്ച UBC വാരിയേഴ്സ് സ്പോർട് ക്ലബ് ഇതാ 1, 2, 3 എണ്ണിക്കൊണ്ട് ഇതാ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. കരുവാറ്റ ശ്രീവിനായകൻ, സെന്റ് ജോർജ്, കരുവാറ്റ പുത്തൻചുണ്ടൻ. എന്തൊരു വരവ്, എന്തൊരു ശൈലി! രാജപ്രമുഖൻ ട്രോഫി കൈയടക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന വനരാജാക്കന്മാര്, പക്ഷേ എന്തുകൊണ്ടോ അല്പത്തിന്റെ വ്യത്യാസത്തെ ഗ്രഹത്തിലേക്ക് പോയെങ്കിൽ സെന്റ് ജോർജ്, കരുവാറ്റ പുത്തൻചുണ്ടൻ, ശ്രീവിനായകൻ. അതെ, UBC ഒന്നാം നമ്പർ വെള്ളം ഇടിച്ചു കൂട്ടി താളത്തിൽ താളാത്മകതയിൽ ഇതാ സെന്റ് ജോർജ് ലൂസേഴ്സ് ഫൈനലിൽ ഇതാ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്ന സുന്ദരമായ നിമിഷം. കരുവാറ്റ ശ്രീവിനായകനും കരുവാറ്റ പുത്തൻചുണ്ടനും ഇതാ പിന്നിലാക്കിക്കൊണ്ട് ഇതാ സെന്റ് ജോർജ്, സെന്റ് ജോർജ്. അതെ, വാരിയേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ സെന്റ് ജോർജ് കടന്നു പോകുന്നു ജോൺസൺ കാഞ്ഞൂപ്പറമ്പിൽ. അതെ, അവര് കടന്നു പോകുമ്പോൾ ഇതാ തൊട്ടു പിന്നാലെ കരുവാറ്റ ശ്രീവിനായകനും കരുവാറ്റ പുത്തൻചുണ്ടനും ഈ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ജലോത്സവ ലോകമാകെ ഇളകി താളാത്മകതയിൽ വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ പാടിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ മുതൽ ഈ മൂന്ന് വള്ളങ്ങളും അങ്ങനെ വളരെ മനോഹരമായി തുഴയിറിഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഏതാണ്ട് 300 മീറ്റർ പിന്നിടുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത് ആരാണ് വിലകി, ആരാണ് മുന്നിൽ എന്ന് പറയുവാൻ യാതൊരു നിർമാർഗവുമില്ല. അത്ര അത്യന്തം വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് മൂന്ന് കളിവെള്ളങ്ങൾ അങ്ങനെ കടന്നു വരുമ്പോൾ ഇതാ കാണുന്നു ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന അത് ജെയിൻ ഷോട്ട്, ആ ജെയിൻ ഷോട്ടല്ല, ഒന്നാം ട്രാക്കിലൂടെ, രണ്ടാം ട്രാക്കിലൂടെ അമ്പലക്കിടവൻ, മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെത്തിക്കാടൻ, അങ്ങനെ മൂന്ന് വള്ളങ്ങളിൽ ഒന്നാം ട്രാക്കിൽ കടന്നു വരുന്നു. അതെ, ഒന്നാം ട്രാക്കിലൂടെ ജെയിൻ ഷോട്ട, ജെയിൻ ഷോട്ട് എന്ന് പറഞ്ഞ ഷോട്ട് പോലെ കടന്നു വരികയാണ്. വെള്ളത്തുള്ളികളെ അബ്രപാളികളോടെ ചിന്തിച്ചു തളിച്ചുകൊണ്ട് എന്തൊരു വരവാണ്, എന്തൊരു തുടച്ചിലാണ്. അവരെക്കാരങ്ങനെ പന്തായങ്ങൾ കൊത്തിയെറിഞ്ഞുകൊണ്ട് വലിച്ചൊന്ന് നീട്ടി വയമ്പൊന്ന് താത്ത് വലിച്ചു മുറുക്കി തുഴയിറിഞ്ഞു കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച. എന്തൊരു വാശി, എന്തൊരു മീനാണ്, ആരാണ് വിലയിൽ, ആരാണ് മുന്നിൽ? ഒന്നാം ട്രാക്കിൽ ജെയിൻ ഷോട്ട് അമ്പലക്കിളവൻ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. എന്തൊരു മത്സരം, എന്തൊരു വാശി, ആരാണ് മുന്നിൽ, ആരാണ് വിലയിൽ? പറയുവാൻ നിർഭാവമില്ല. ഒപ്പത്തിനൊപ്പം ഇഞ്ചാടിഞ്ഞു പോരാടും. എന്തൊരു മത്സരമാണ്, ചുരുപ്പായി എന്ന മത്സരം. ആരാണ് മുന്നിൽ എന്ന് പറയാൻ നിർഭാവമില്ല. അമ്പലക്കിളവ കയറിവ, ജെയിൻ ഷോട്ട് കയറിവ. എന്തൊരു മത്സരമാണ്, ഇതാണ് മത്സരം, ഇതാണ് കാണികൾ ആവശ്യത്, ജലോത്സവ പ്രേമികൾ കാത്തിരുന്ന മത്സരം. ജെയിൻ ഷോട്ട് അമ്പലക്കിളവ്, ജെയിൻ ഷോട്ട് അല്പത്തിനൊപ്പമിൽ, അതെ, അമ്പലക്കിളവ് ഒരൽപ്പമില്ല. പ്രദർശനത്തിലൂടെ കടന്നുപോയി മൂന്നാം ട്രാക്കിലൂടെ ചെത്തിക്കാട് അവരെങ്ങനെ വാടിത്തുഴഞ്ഞ് ചെത്തി ചെത്തി വളരെ മനോഹരമായിട്ട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായെങ്കിൽ പോലും പിറകിലാണെങ്കിൽ പോലും ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ്.
മത്സരങ്ങൾ അവസാനിച്ചിട്ടില്ല. ഈ 2017 രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരം ഇനിയും നടക്കേണ്ടതുണ്ട്. കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് ബോർഡിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തഹസീൽദാരും മുൻപോട്ട് ബോട്ടിൽ പോകുന്നു, നിങ്ങൾ തിരിച്ചു ചെല്ലുക. സേവത്തി വിളിയാളശ്ശേരി തഹസീൽദാര് സ്റ്റാർട്ടിംഗ് ബോട്ടിലേക്ക് ഇപ്പോൾ പോകുന്നു, ബോട്ടിൽ പോകുന്നു, നിങ്ങൾ തിരിച്ചു. ചമ്പക്കുളം കൊണ്ട് അതെ ചമ്പക്കുളം തച്ചുന്നം പിടിപ്പിച്ച പൊന്നാഞ്ഞിരി തോണി, അതെ നടുഭാഗം നടുഭാഗം കരക്കാരുടെ ആ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന 2016 രാജപ്രമുഖൻ തോണി കൈയടക്കിയ അതെ ആ നെഹ്റു ട്രോഫിയിലെ പാദസ്പർശനത്താൽ പണ്ഡിറ്റിയുടെ പാദസ്പർശനത്താൽ പുണ്യമായ നടുഭാഗം ചുണ്ടരുന്ന പേര് കേട്ട വള്ളവെള്ളം വള്ളപ്പുരയും അതേ പുത്തൻ ചുണ്ടന്റെ ശൈലി മാറി, നീതി മാറി, താളം മാറി അവർ കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ അയാവറുടെ ഭാണ്ടി കരക്കാരുടെ അഭിമാനമായി തിളങ്ങുന്നത് അയാവറുടെ ഭാണ്ടി കടന്നു വരുന്നു. ഇതാ 1, 2, 3 ട്രാക്കിലായി കടന്നു വരുമ്പോൾ ആരുമുണ്ട്, ആരുമുണ്ട്? അയാവറുടെ ഭാണ്ടി ഇല്ല നടുഭാഗം, ഇല്ല ചമ്പക്കുളം. അയാവറുടെ ഭാണ്ടി ചമ്പക്കുളം നടുഭാഗം. തുടർന്നുള്ള വിവരണത്തിന് ഞാൻ വൈക്ക ഷാജി ചരമനിലേക്ക് കൈമാറുക. 2017 രാജപ്രമുഖൻ ട്രോഫി ആർക്ക് എന്നറിയുന്നതിന് വേണ്ടിയുള്ള തീപാറുന്ന മത്സരത്തിന് ചമ്പക്കുളത്താറിൽ തീ പിടിച്ചതുപോലെയുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 3 ജലരാജാക്കന്മാർ ആയാപർമ്മ പാണ്ഡ്യം നടുഭാഗവും ചമ്പക്കുളം ചുണ്ടൻ മണ്ണ കുതിച്ചു പാഞ്ഞു വരികയ. ആര് ജയിക്കും, ആരാണ് 2017 രാജപ്രമുഖൻ ട്രോഫിയുടെ ജേതാവ് എന്നറിയുന്നതിന് വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്.
വർഷത്തെ 402 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഈ രാജപ്രമുഖൻ ട്രോഫി ആരുടെ കൈകളിലാണ്? ആരുടെ സിംഹാസനത്തിലാണ്? ആരുടെ ശിരസിലാണ്? ആ സിംഹാസനത്തിലെ ശിരസിൽ എടുത്തു വെച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുവാനെത്തുന്നത് ആരാണെന്ന് അന്ത്യമിന് വിധി ഇനി ജഡ്ജി പറയണം. കാരണം അത്ര മനോഹരമായ ഒരു വിധിയായിരുന്നു, അല്ലെങ്കിൽ മത്സരമായിരുന്നു ഇവിടെ നടന്നത്. എന്തുകൊണ്ടും കാടുകൾ കാത്തുന്നൊരു മത്സരം, കാറ്റും മഴയുമില്ലാത്തൊരു മത്സരം, കോളും കൊടുങ്കാറ്റുമില്ലാത്തൊരു മത്സരം തെളിഞ്ഞ അന്തരീക്ഷത്തിലെ ഈ 2017 3rd ചരിത്ര പ്രശസ്തമായ മൂലം വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടന്നു. ആ മത്സരത്തിൽ ഞാൻ ചാവി ചരമൻ എന്നോടൊപ്പം ധോണി എതിരത്ത് സന്തോഷ് ജയപ്രകാശ് കഴിയുടെ രക്ഷ നടത്തുക എന്നിവരുണ്ടായിരുന്നു.